അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ബീയിങ് ഹിബ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 6 different ഹിജാബ് സ്റ്റൈൽസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം സാഷ് ഓൺലൈൻ സ്റ്റോറിൻ്റെ ഹിജാബ്സാണ് റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ സാഷ് ഓൺലൈൻ സ്റ്റോർ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന കുറേ പേർക്കൊക്കെ അറിയാൻ മതിയാവും, ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. അവർ ഹിജാബ്സ്, പല തരം ഹിജാബ്സ്, പല കളറിൽ അവർ സെല് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഹെവി ഷിഫോണും അതുപോലെ ക്രിങ്കിൾഡ് ഹിജാബുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ ഈ പേൾ ഹിജാബ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ഹിജാബൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, 4 sides ബോർഡർ പോലെ പേൾസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പല കളറിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ വൈറ്റ് പേളാണ് എല്ലാത്തിലും വെച്ചിട്ടുള്ളത്, പിന്നെ കോട്ടൺ ആണ് മെറ്റീരിയൽ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു പാർട്ടി വെയർ സ്റ്റൈൽ തന്നെയാണ്. നമുക്ക് ഗൗണിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്റ്റൈലാണ്. അപ്പോൾ അതിന് ആദ്യം കുറച്ച് ഭാഗം ഷോൾ ഉള്ളിലോട്ട് മടക്കുക, എന്നിട്ട് സാധാ പോലെ ഇങ്ങനെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് ഷോർട്ട് ആക്കിയിട്ടും മറ്റേ സൈഡ് ലോങ് ആക്കിയിട്ടും എടുക്കുക. ഇനി ഈ കവിളിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ സാധാ റോൾ ചെയ്യുന്ന പോലെ എടുത്ത് മേലേക്ക് കൊണ്ടുവരിക. പിന്നെ എനിക്ക് എല്ലാ ഭാഗത്തും പേള് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഷോൾ മടക്കിയിട്ടല്ലേ തലയിൽ വെച്ചത്, അങ്ങനെ ചെയ്യാതെ മടക്കാതെ തന്നെ ആ പേള് കാണുന്ന തരത്തിൽ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. ഇനി അവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് ഇങ്ങനെ ഈ പേള് കാണുന്ന പോലെ ഷോൾ എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തെ എൻഡ് വെച്ച് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അത് നല്ലോണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ബാക്കിലുള്ള ഫോൾസൊക്കെ നല്ലോണം റെഡിയാക്കി കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ ഒരു മോഡേൺ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു എൻഡ് എടുത്തിട്ട് മുടി കെട്ടി വെച്ചതിൻ്റെ താഴേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു നല്ല ലുക്ക് കിട്ടും. അല്ല, നമ്മൾ സാധാ നേരത്തെ ചെയ്ത പോലെ തന്നെ വെറുതെ അങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇത് ഇളകി പോവാതെക്കാൻ വേണ്ടിയിട്ട് മേൽഭാഗത്ത്, തലൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അടുത്തത് ഹെവി ഷിഫോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കാണിക്കാൻ പോണത്. ഒരു ലാവെൻഡർ പോലത്തെ ഷെയ്ഡാണിത്, നല്ല വീതിയും വലുപ്പമുള്ള ഷോളാണ്. ഇവരെടുത്ത് ഈ ഹെവി ഷിഫോണിൻ്റെയും ക്രിങ്കിൾഡിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം പോയിട്ട് മെസ്സേജ് അയക്കുക. പിന്നെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന സ്റ്റൈല് നമുക്ക് കാഷ്വലായിട്ട് കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഈസി സ്റ്റൈലാണ്. അപ്പോൾ ഷോള് ഒരു ഭാഗം ഷോർട്ടും പിന്നെ ഒരു ഭാഗം ലോങ്ങും ആക്കി എടുക്കുക. പിന്നെ ഞാൻ മടക്കുന്നൊന്നുമില്ല, ഇങ്ങനെ സാധാ പോലെ തന്നെ വെച്ച് കൊടുത്തിക്കുകയാണ്. ഇനി ചീക്സിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ട് താടിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് അത് പിൻ ചെയ്ത് വെക്കുകയാണ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ഷോളിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഒരു സൈഡ് ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കുക, മറ്റേ സൈഡ് കയറിയിട്ടും നിൽക്കുന്ന പോലെ. എന്നിട്ട് ഇവിടെ ഒരു പിൻ വെച്ചിട്ട് അത് സെക്യൂർ ആക്കി കൊടുക്കുക. ഇനി നമ്മുടെ ലോങ്ങ് സൈഡ് ഇതുപോലെ എടുത്തിട്ട് അത് സാധാ റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവിടെയും ഒരു പിന്നെ വെച്ച് കുത്തിക്കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത് നല്ല ഈസിയാണ്. നമുക്ക് അബായൻ്റെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും. അടുത്തത് വേറൊരു ഹെവി ഷിഫോൺ ഷോൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഇതൊരു പിങ്ക്, ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ പോലത്തെ ഷെയ്ഡാണ്. അപ്പോൾ ഈ സ്റ്റൈല് നല്ല ഈസിയാണ്, ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്നത് തന്നെയാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോള് ഒരു സൈഡ് ഷോർട്ടും ഒരു സൈഡ് ലോങ്ങും ആക്കി എടുക്കുക, എന്നിട്ട് കുറച്ച് ഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മുടെ തലയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ ഷോള് നല്ല പോയിൻറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തലൻ്റെ മേലെ ഒരു ഹിജാബ് പിൻ വെച്ചിട്ട് കുത്തിക്കൊടുക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ റോൾ ചെയ്യുന്ന പോലെ തന്നെ ആ ലെങ്തി ആയിട്ടുള്ള സൈഡ് എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഒന്ന് ഫോൾസൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം അവിടെ ഒരു ഹിജാബ് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. ഇനി ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ എടുത്തിട്ട് അതും ഒന്നും കൂടെ റോൾ ചെയ്ത് മേലെ വെച്ച് പിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാവും, നല്ല ഈസി ആയിട്ട് ചെയ്യുന്നൊരു സ്റ്റൈലാണിത്. അടുത്തത് ക്രിങ്കിൾഡ് കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഇതിൻ്റെയും ഒരുപാട് കളക്ഷൻ ഉണ്ട് അവരടുത്ത്, അതുപോലെ പ്രൈസും കമ്പാരിറ്റീവ്ലി കുറവാണ് ഇവരടുത്ത്. നല്ല മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഒരു ലെയറൊക്കെ ആക്കിയിട്ടുള്ളൊരു സ്റ്റൈലാണ്.
ഞാൻ ആദ്യം കുറച്ച് ഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒരു സൈഡ് ഷോർട്ടും ഒരു സൈഡ് ലോങ്ങും ആക്കി തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ലെയേഴ്സാക്കി തലൻ്റെ മേലെ ഇങ്ങനെ ലെയർ ലെയർ ആക്കി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഷോള് എടുത്ത് ഇങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് റോൾ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഈസിയാണ്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഊത്തി കൊടുത്താൽ മതി. ക്രിങ്കിൾഡ് ആയതുകൊണ്ട് തന്നെ തലയിൽ നല്ലോണം നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഓൾറെഡി ഒരു വോളിയം തോന്നിക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. ഇങ്ങനെ ലെയേഴ്സും കൂടെ ആകുമ്പം കുറച്ചും കൂടെ ഭംഗി കൂടും. അടുത്തതും ക്രിങ്കിൾഡൻ ആണ്, ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഷെയ്ഡാണിത്. ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോണത് കുറച്ചും കൂടെ ഒരു വോളിയം വേണമെന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയ സ്റ്റൈലാണ്. അപ്പം ഒരു സൈഡ് ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട്, മറ്റേ സൈഡ് ലോങ് ആണ്. ഷോള് കുറച്ച് ഭാഗം ഞാൻ ഉള്ളിലോട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഷോർട്ട് സൈഡ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് അത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ അണ്ടർ ക്യാപ്പുമായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഈ താഴിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ലോങ് സൈഡ് എടുത്ത് അതൊന്നിങ്ങനെ ലൂസാക്കി പിടിച്ചിട്ട് കുറേ ഫോൾസ് ആക്കി കൊണ്ടുവരാം. എന്നിട്ട് അത് അപ്പുറത്തെ സൈഡിലേക്ക് റോൾ ചെയ്തിട്ട് കൊടുക്കുക. ശരിക്കും ഈ ഭാഗം നമ്മളത് ഫ്ലോയി ആയിട്ട് ഇങ്ങനെ വെറുതെ തുറന്ന് കിടക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ ഫേസ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ അത്ര ഭംഗി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഓവൽ ഫേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ല നീളത്തിലുള്ള മുഖം കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. ഇനി നമ്മൾ ബാക്കിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ആ ലെയറിൻ്റെ മേലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇത് ശരിക്കും നമ്മൾ കഫ്താന് അല്ലെങ്കിൽ കഫ്താൻ ടൈപ്പ് അബായൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ. അടുത്ത ഷോള് നല്ല ലെങ്ത്തും വിടുത്തുള്ളൊരു ഷോളാണ്, നല്ല വലുപ്പമുണ്ട്. ഇത് നമുക്ക് ശരിക്ക് ദുപ്പട്ടാക്കിയിട്ട് ചുരിദാറിലേക്കൊക്കെ ദുപ്പട്ടാക്കി യൂസ് ചെയ്യുക. ഒരു സൈഡ് കംപ്ലീറ്റ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്, പിന്നെ എൻഡിലൊക്കെ ടാസിൽസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാബിൻ്റെ ഷോൾ ഉണ്ടല്ലോ, അത്രയൊക്കെ വലുപ്പം വരുന്നുണ്ട് ഇതിന്. നല്ല കവറേജാണ്. അപ്പം ഞാനിതൊരു സിമ്പിളായിട്ട് നമ്മൾ ചുരിദാറിലേക്കൊക്കെ ഷോൾ ഇടുന്ന പോലെയാണ് കാണിക്കുന്നത്. ഈ ഷോള് ഞാൻ പകുതി ഭാഗത്തോളം ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഷോർട്ടാക്കി മറ്റേ സൈഡ് ലോങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ചീക്സിൻ്റെ അവിടുന്ന് കുറച്ച് ഭാഗം ഉള്ളിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോങ് സൈഡ് എടുത്ത് മറ്റേ ഷോൾഡറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നല്ല ഈസി ആയിട്ടുള്ള സ്റ്റൈലാണ്. ഇന്നത്തെ ഈ 6 സ്റ്റൈലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ കണ്ട ഹിജാബ്സൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സാഷ് ഓൺലൈൻ സ്റ്റോറിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി നോക്കുക. അതുപോലെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇവരുടെ മെയിനായിട്ടുള്ളത് ഷിഫോൺ, ഹെവി ഷിഫോണും ക്രിങ്കിൾഡും ആണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഒരുപാട് കളറിൽ പ്രൈസ് കുറഞ്ഞിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.